ഈ ചെറിയ വിലയ്ക്ക് വണ്ടി എടുക്കുന്ന ആൾക്കാർ ഒരുപാട് അത്യാവശ്യക്കാരായിരിക്കും. കാരണം വണ്ടി ആഗ്രഹിച്ചെടുക്കുന്നവരല്ലായിരിക്കും. അപ്പോൾ വെള്ളം ഇത്രയും ഡേർട്ടി ആവുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിക്കും ഇത്രയും ഡേർട്ടി ആയിട്ടാണ് നിങ്ങളുടെ റേഡിയേറ്റർ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടി നോക്കുമ്പോഴേ ക്ലച്ച് ചവിട്ടുമ്പോൾ ഇങ്ങനെ സ്പോഞ്ചിൽ ചവിട്ടുന്ന പോലെ നമ്മൾ അങ്ങടി ചവിട്ടുമ്പോൾ തിരിച്ച് നമ്മളെ ചവിട്ടുന്ന രീതിയിൽ ക്ലച്ച് ഇങ്ങനെ സ്പോഞ്ചി ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2002 മോഡല് സാൻട്രോ സിപ്പ്. സാൻട്രോ സിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഫസ്റ്റ് 1999 മുതൽ ഹുണ്ടായി ഒരു ഇന്ത്യയിലേക്ക് വണ്ടികൾ വിറ്റ് തുടങ്ങിയ ആ സമയത്ത് ഫസ്റ്റ് നല്ല ജനപ്രിയമായ ഒരു മോഡലാണ് സാൻട്രോയുടെ ഈ സിപ്പ് എന്നുള്ള മോഡൽ. പിന്നെ ഇതിൻ്റെ സിപ്പ് പ്ലസ്, പിന്നെ സാൻട്രോ സിങ് ഇറങ്ങി. ഈ സിങ്ങിൽ തന്നെ ഓട്ടോമാറ്റിക്, ഓട്ടോ മാനുവൽ, ഇപ്പോഴത്തെ ഗിയർ സിസ്റ്റം അല്ല, നോർമൽ ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തിൽ സാൻട്രോ സിങ് ഇപ്പോഴും. സാൻട്രോ ഒരു 2014 വരെയൊക്കെ സാൻട്രോ സിങ് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഹിറ്റായൊരു മോഡലുമാണ്. മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഒരിക്കലെങ്കിലും ലൈഫിൽ ഒരിക്കലെങ്കിലും യൂസ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നില്ല. നോർമൽ സാൻട്രോ സിപ്പ് എന്നുള്ളൊരു മോഡലാണ്. ഇപ്പോൾ അത്യാവശ്യം മാർക്കറ്റിൽ സാൻട്രോ സിങ്ങിനൊക്കെ ഒരു 2009-10 ആ മോഡലിനൊക്കെ 1,50,000 റേറ്റും, ഈ ഒരു മോഡലിനൊക്കെ ഒരു 75,000 താഴേക്ക് റേറ്റിനുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കംഫർട്ടായിട്ട് ഇരുന്ന്, അത് ഇതിൻ്റെ ഒരു സീറ്റിംഗ്, നമ്മൾ ഈ ഒരു സെന്ന് ആ മോഡൽ ആ ഒരു സെഗ്മെൻറ്റ് 70,000 താഴെ അല്ലെങ്കിൽ 75,000 താഴെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന എസ്റ്റീമാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ എസ്റ്റീമിനൊക്കെ നമ്മൾ ഒഴിച്ചു നിർത്താം, കാരണം അതൊരു വേറെ കാറ്റഗറി വണ്ടികളാണ്. ഈ ഒരു മോഡലിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് സെന്ന് എന്നുള്ള മോഡലും ഈ ഒരു മോഡൽ വണ്ടികൾ, പഴയ മോഡൽ 2002-2003 മോഡൽ ഓൾട്ടോ അല്ലാന്നുണ്ടെങ്കിൽ 800, ഇത്തരത്തിലുള്ള വണ്ടി വാങ്ങിക്കുന്നവർക്ക് ആ ഒരു വണ്ടിയിൽ ഇരിക്കുമ്പോൾ യാത്ര ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനും കയറാനും ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി ഈ സാൻട്രോ സിപ്പ് എന്നുള്ള വണ്ടിയിൽ കൂടുതലായിരിക്കും. പിന്നെ ഈ ഒരു വണ്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ, നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്ത് സ്ഥിരം കാണുന്നവർക്ക് ബോറടിക്കുമെന്നറിയാമെങ്കിലും നമ്മൾ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. കാരണം ഈ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നാൻ കാരണം, ഇന്ന് രാവിലെ എന്നെ ഒരു ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളൊരു തടിയുടെ ബിസിനസ്സൊക്കെ ഉള്ള ഒരാളാണ്. പുള്ളി ഒരു 2000 മോഡൽ വാഗണർ, ഫസ്റ്റ് മോഡൽ വാഗണർ വാങ്ങിച്ചു. അത് ജസ്റ്റ് ആൾക്ക് എമർജൻസി ആയതുകൊണ്ടും വീട്ടിലെ സിറ്റുവേഷൻ കാരണം കൊണ്ടും പുള്ളി ഒരു 40,000 റുപ്പീസിന് ഒരു വാഗണർ വാങ്ങിച്ചു. അപ്പോൾ വാഗണർ വാങ്ങി വീടെത്തി കഴിഞ്ഞിട്ടിപ്പോൾ വണ്ടി ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഓടിക്കുമ്പോഴും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ഒരുപാട് നോയ്സൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആൾ വർക്ക്ഷോപ്പിൽ കൊണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ആൾക്ക് മനസ്സിലായത് ആ വണ്ടിയുടെ ചെയ്സ് പൊട്ടിയിരിക്കുകയാണെന്ന്. അപ്പോൾ ചെയ്സ് പൊട്ടിയിരിക്കുകയെന്ന് പറയുമ്പോൾ ശരിക്കും ഈ ആപ്രോണിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഒരു ഭാഗത്തൊക്കെ ഈ അടിഭാഗത്ത് ചെയ്സിൻ്റെ ഭാഗങ്ങളൊക്കെ അതിന് പൊട്ടിയിരിക്കുകയാണെങ്കിൽ ശരിക്കും ലോറാം ഫിറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നോർമലി ഇത്രയും പഴക്കമുള്ള വണ്ടിക്ക് പൊട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി മെയിൻ്റനൻസ് കൂടുതലാണ്. ഇപ്പോൾ ആൾ അത് ശരിയാക്കാനായിട്ട് ഏകദേശം 7,000 രൂപയോളം ടിങ്കറിങ് വർക്കിന് ചിലവാക്കി. പിന്നെ ആക്സിൽ അങ്ങനെ ഓരോരോ കംപ്ലൈൻറ്റുകളായിട്ട് ആൾ ഏകദേശം 10,000-30,000 രൂപയുടെ മോഡൽ ആ വണ്ടിക്ക് ചിലവാക്കുകയും എന്നിട്ടും വണ്ടി ശരിയാവേണ്ടി വന്നപ്പോൾ ആളത് ഒരു ഡീലർക്ക്, ഒരു കച്ചവടക്കാരൻ അയാളുടെ നിന്ന് 40,000 രൂപയ്ക്ക് ആ വണ്ടി വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആൾ വിളിച്ചു, ഒരു അരമണിക്കൂർ സംസാരിച്ചു. അപ്പോൾ അത് പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മളെ വീഡിയോസ് മുമ്പ് കാണാമായിരുന്നെങ്കിൽ ആൾക്കാരെ പറ്റില്ലായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫുള്ളായിട്ട് കുറച്ച് ലെങ്തി ആയിരിക്കും, മേ ബി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലെങ്തി ആണെങ്കിലും 100,000 രൂപയുടെ താഴെ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് സ്ട്രഗിൾ ചെയ്ത് വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന, ഫസ്റ്റ് ഒരു കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. മുഴുവൻ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ ഈ വണ്ടി പറയുമ്പോൾ നമ്മൾ പറയുന്നത് 75,000, 100,000 താഴെയല്ല, 75,000 രൂപീസിന് താഴെ വണ്ടി വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ, അതായത് ഒരു നമ്മളൊരു പുതിയ മോഡൽ വാഹനം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു 2005-06 ശേഷമുള്ള വണ്ടികൾ വാങ്ങിക്കുമ്പോഴോ ഉള്ള വാല്യുവേഷൻ പോലെയല്ല, ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന ഈ ഒരു പഴയ വണ്ടി വാങ്ങിക്കുമ്പോൾ, നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് പഴയ വാഗണർ ആണെങ്കിലും പഴയ സെൻ ആണെങ്കിലും പഴയ എസ്റ്റീം ആണെങ്കിലും പഴയ വണ്ടി ഉപയോഗിച്ച് പഴകിയ പഴയ വണ്ടി ചെറിയ കോസ്റ്റിന് വീട്ടിലെ എമർജൻസി അത്യാവശ്യത്തിന് പൈസ ഇല്ലാത്തവർ
ഇല്ലാത്ത കാശുണ്ടാക്കി കഷ്ടപ്പെട്ട് വാങ്ങിക്കുമ്പോൾ അവർ നോക്കേണ്ട കാര്യങ്ങൾ ആണ് പറയുന്നത്. അപ്പോൾ കുറച്ച് ചേഞ്ചസ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും. ആക്ച്വലി ഇവിടെ ഈ പവർ സ്റ്റിയറിംഗ് ഇല്ല, എ സി ഉണ്ട്. എ സി മാത്രമുള്ള സാൻട്രോ സിപ്പ് എന്നുള്ള മോഡലാണ്. ഇതിൻ്റെ സിപ്പ് പ്ലസ് എന്നുള്ള മോഡലൊക്കെ വരുമ്പോൾ ശരിക്കും പവർ സ്റ്റിയറിംഗ് കൂടി വരുന്നുണ്ട്. ഡ്രൈവ് ചെയ്യാൻ നല്ല കംഫർട്ടും അടിപൊളി വണ്ടിയാണ്. ശരിക്കും ചെറിയൊരു കോസ്റ്റിന് വാങ്ങിക്കുന്നവർക്ക് ഒരു 15 കിലോമീറ്റർ മൈലേജ്, ഒരുപാട് മൈലേജ് ഒന്നും പറയാനില്ല, 15 കിലോമീറ്റർ മോശമില്ലാത്ത മൈലേജ് കിട്ടും. ഇതിന്ന് യാത്ര ചെയ്യാനുള്ള ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും വണ്ടി വാങ്ങിക്കുക, ഇത്രയും പഴയ വണ്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ബോഡി ഫിനിഷിംഗ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആർ സി ബുക്കിൽ ഈ വണ്ടിയുടെ കളറ് എന്താണ്, ആ കളർ തന്നെയാണോ വണ്ടിക്കുള്ളത് എന്നുള്ളത് മാച്ച് ചെയ്ത് നോക്കുക. പിന്നെ ഇത്രയും പഴയ വണ്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ടെസ്റ്റ് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ വരുന്നതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ആ വണ്ടി വിറ്റ് പോകണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കണമെങ്കിലും ആ വണ്ടിക്ക് ആവറേജ് കണ്ടീഷൻ ഉണ്ടായിരിക്കണം. ബോഡി ക്വാളിറ്റി ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വണ്ടി എടുക്കരുത്. നമ്മുടെ ആർ ടി ഒമാരും ആരും വണ്ടി കയറുന്നത് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമോ ഓടിച്ച് നോക്കുമൊന്നുമില്ല, ജസ്റ്റ് ആ ബോഡി ക്വാളിറ്റി ആണ് നോക്കുന്നത്. അപ്പോൾ ബോഡി കണ്ടീഷനാണോ, ബോഡി പെർഫെക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുക. അപ്പോൾ ബോഡി നോക്കുമ്പോൾ ഫസ്റ്റ് ആർ സി ബുക്കിലെ കളറും വണ്ടിയുടെ കളറും കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഈ ബോഡിയുടെ ഗ്യാപ്പുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും വലിയ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഗ്ലാസ് റീപ്ലേസ്ഡ് ആയിരിക്കാം, നമ്മുടെ ഈ ഡ്രൈവർ ഡോറ് റീപ്ലേസ്ഡ് ആയിരിക്കാം, ബോണറ്റഡ് റീപ്ലേസ്ഡ് ആയിരിക്കാം. പക്ഷേ അത്തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റിനൊന്നും വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ പാർട്ടുകളെല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, ഡേറ്റ് വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഈ പാർട്ടുകളെല്ലാം പെർഫെക്റ്റ് കണ്ടീഷനാണ്, നല്ല സീറ്റിംഗ് ആണ്, നോയ്സൊന്നും ഇല്ലാണ്ട് കറക്റ്റ് ബോഡി ഷേപ്പുള്ള വണ്ടിയാണെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പുവരുത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോഡി നന്നായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ, വണ്ടിയുടെ ടോട്ടൽ വ്യൂ, നല്ല വെളിച്ചത്ത് നല്ല വെയിലുള്ള സമയത്ത് വണ്ടി മാത്രം പോയി വണ്ടി നോക്കുക. അപ്പോൾ അങ്ങനെ നല്ല വെയിലുള്ള സമയത്ത് വണ്ടി നോക്കുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കുക. വണ്ടിയുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഫ്ലീറ്റ് കാര്യങ്ങളുണ്ടോ, ചെറിയ ഡെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ടെസ്റ്റിൻ്റെ സമയമാകുമ്പോൾ റീപെയിൻറ്റ് ചെയ്തെടുക്കാനോ ക്ലിയർ ചെയ്തെടുക്കാനോ പറ്റും. പക്ഷേ ഓവറായിട്ട് എവിടെയെങ്കിലും റസ്റ്റിംഗ് ഉണ്ടെങ്കിൽ, ഇപ്പം മെയിനായിട്ട് ഇത്രയും പഴയ വണ്ടി ആകുമ്പോൾ ഈ ഒരു ഭാഗം, അതായത് ഈ റണ്ണിങ് ബോർഡ്, ഇതാണ് റണ്ണിങ് ബോർഡ് എന്ന് പറയുന്ന ഭാഗം, ഈ ഒരു വീലിൻ്റെ ഈ ആർച്ച് കണ്ടില്ലേ, ഈ ആർച്ചിൻ്റെ താഴ്ഭാഗം, ഈ റണ്ണിങ് ബോർഡിൻ്റെ അടിഭാഗം, ഈ അടിഭാഗം നല്ലോണം പാച്ച്, ഇത്രയും വർഷം പഴക്കമുള്ള വണ്ടിയാകുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ഈ കുറച്ച് വണ്ടികൾ എക്സാമ്പിളും കൂടി വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഈ വണ്ടിയാണെങ്കിലും വാഗണാറാണെന്നുണ്ടെങ്കിലും പഴയ ഓൾട്ടോ ആണെങ്കിലും 800 ആണെങ്കിലും എല്ലാത്തിനും ഈ ഒരു അടിഭാഗത്ത് പാച്ച് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഫസ്റ്റ് നോക്കണത് ഈ ഇത്രയും പഴയ വണ്ടി നോക്കുമ്പോൾ അടിഭാഗത്ത് കിടന്നിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡ് ഈ ഒരു ഭാഗത്ത് വരുന്ന ലോറാം, അതായത് ടയർ പിടിപ്പിച്ചിരിക്കുന്ന ആ ഒരു റോഡ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ലോറാമിൻ്റെ ഭാഗം ക്ലിയറായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സൈലൻസർ ആ ഒരു നീണ്ട ബാക്കിലേക്ക് പോയിരിക്കുന്ന കുഴൽ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ റസ്റ്റിംഗ് കാര്യങ്ങളുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓവറായിട്ട് സൈലൻസറിൻ്റെ സൗണ്ട് വരുന്നുണ്ടോ നോക്കുക. സൈലൻസർ ഇനിയിപ്പോൾ ലീക്കുണ്ട് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കത് വെൽഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി സൈലൻസർ അസംബ്ലി മാറ്റാനാണെങ്കിൽ വലിയ കോസ്റ്റ് ഒന്നും ഈ വണ്ടികൾക്ക് വരുന്നില്ല. പക്ഷേ ഇത്രയും ചെറിയ കോസ്റ്റിൽ വണ്ടി വാങ്ങിക്കുന്നവർക്ക് 2000-3000 എന്ന് പറയുമ്പോൾ അത് വലിയൊരു കോസ്റ്റ് തന്നെയാണ്. അത് ആ സൈഡ് നോക്കിയ പോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡും കൂടി, ഈ ഒരു സൈഡിൻ്റെ അടിഭാഗം കൂടി നോക്കുക. ഈ അടിഭാഗം നോക്കുമ്പോൾ, അടിഭാഗം നോക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ ഓയിൽ ലീക്സ് ഉണ്ടോന്ന്, കാരണം ലീക്കായ ഓയിൽ താഴത്തു കൂടെ, ഗിയർ ബോക്സ് ഓയിൽ ലീക്ക് ഉണ്ടാവാം, സമ്പിൻ്റെ അവിടെ നിന്ന് ലീക്ക് ഉണ്ടാവാം, എൻജിൻ പാൻ്റെ അവിടെ നിന്ന്, ഓയിൽ പാൻ്റെ അവിടെ നിന്ന് ലീക്ക് ഉണ്ടാവാം, ഇത്തരത്തിൽ എന്തെങ്കിലും ലീക്കുകൾ ഉണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഫ്രണ്ടിൽ ഈ രണ്ട് ടയറിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബാലൻസ് റോഡും വരുന്നുണ്ട്. ആ ബാലൻസ് റോഡ് ഇപ്പോൾ സെന്നിനൊക്കെ ആണെങ്കിൽ ആ ബാലൻസ് റോഡ് നല്ല വിസിബിൾ ആയിരിക്കും. ആ ബാലൻസ് റോഡിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്റ്റിയറിങ് ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് ഓടിച്ച് വെക്കണം. നമ്മൾ ഒടിച്ച് കീ ഊരിയെടുത്തിട്ട് സ്റ്റിയറിങ് ലോക്കായി കഴിഞ്ഞാൽ ലോക്കായി. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം, അതായത് ഈ ആപ്രോണിൻ്റെ താഴെയുള്ള ഭാഗം, സസ്പെൻഷൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തരത്തിനെങ്കിലും വെൽഡിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, ഈ ഇവിടെ എവിടെയെങ്കിലും ചെയ്സ്, ഇതാണ് മെയിൻ ചെയ്സ് എന്നുള്ളൊരു ഭാഗം ഈ ഒരു ഭാഗം വരുന്നത്, ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും പൊട്ടലുണ്ടോ എന്നുള്ളത് ഈ ഒരു ഭാഗം ക്ലിയറായിട്ട് ചെക്ക് ചെയ്യുന്നതിൻ്റെ പോലെ തന്നെ ആ സൈഡിലുള്ള ഭാഗവും ക്ലിയറായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സസ്പെൻഷൻ വരുന്നുണ്ട്, സസ്പെൻഷനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഓയിൽ ലീക്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സസ്പെൻഷൻ്റെ കണ്ടീഷൻ നല്ല രീതിയിലാണോ, പക്ക വർക്കിംഗ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ 4 ടയറും നമ്മൾ അടുത്ത് തന്നെ നിന്ന് നോക്കുക. 4 ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ബെറ്റർ കണ്ടീഷൻ ടയർ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. നമ്മൾ ഇത്രയും കോസ്റ്റ്, ചെറിയ കോസ്റ്റിന് വണ്ടി എടുക്കുന്നവർക്ക് ചെറിയ ചെറിയ എക്സ്പെൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ, അത് കഴിഞ്ഞ ദിവസം ഒരാൾ എസ്റ്റീമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു പണി കിട്ടി, എസ്റ്റീമിൻ്റെ റേഡിയേറ്റർ ലീക്കായി. ശരിക്കും ആ റേഡിയേറ്റർ ലീക്ക് മാറ്റാൻ 2500 rupees റേഡിയേറ്റർ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാമെന്നുള്ളൂ. പക്ഷേ അയാൾക്ക് ആ ഒരു പൈസ എന്നുള്ളത് ശരിക്കും വലിയൊരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 1000-2000 എന്നുള്ളത് വലിയൊരു എമൗണ്ട് ആയ ആൾക്കാരാണ്, അല്ലെങ്കിൽ
ആ ഒരു ആൾക്കാരാണെങ്കിൽ ഇത്രയും പഴയ വണ്ടികൾ എടുക്കാൻ വില്ലിങ് ആവുള്ളൂ. പക്ഷെ അത്തരത്തിലുള്ളവർക്ക് ഒരു ചതിവ് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. സച്ചിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് ഈ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലോവർ ക്രോസ് മെമ്പറിൻ്റെ ഭാഗവും ഈ ചെയ്സിൻ്റെ ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആക്സിൽ കാണാൻ പറ്റും. അതായത് ഈ കാണുന്ന തന്നെ ഡ്രൈവ് ഷാഫ്റ്റ്, ഈ ആക്സില്, അതുപോലെ തന്നെ ഇതാണ് ലോവർ ആം. ഈ ടയർ പിടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ലോവർ ആം. ഇത് നമ്മുടെ സസ്പെൻഷൻ ടയർ ഇതിൻ്റെ ക്യാമ്പറിലേക്ക് പിടിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് ഈ ഒരു വരുന്ന ഭാഗങ്ങൾ. ഇപ്പോൾ ലോവർ ആം, ടയറോഡിൻ്റെ, സ്റ്റീറിങ്ങിൻ്റെ ബോൾ ജോയിൻ്റൊക്കെ വരുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള പീസ്. ഈ ഒരു പീസുകളൊക്കെ നമ്മൾ കണ്ടെത്തണം. എല്ലാ ഭാഗത്തും നമ്മൾ കണ്ടെത്തി നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം എങ്ങനെ നമ്മൾ ഇത്രയും നോക്കിയോ അതുപോലെ തന്നെ ഈ ഒരു സൈഡും, ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂസിലും നമ്മൾ നോക്കുക. നമ്മൾ അതും കൂടി ഉൾപ്പെടുത്തി പറയുവാണ്. ഇപ്പോൾ ഈ ഇതാണ് നമ്മുടെ സ്റ്റീറിങ് കൺട്രോൾ ചെയ്യുന്ന ബോൾ ജോയിൻറ്റിൻ്റെ ഒരു ഈ ഒരു ഭാഗം. ഇതിൻ്റെ ബൂട്ട് ആക്ച്വലി പൊട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് എവിടെ പവർ സ്റ്റീറിംഗ് വേണ്ടിയാണെങ്കിൽ ഇവിടെ നിന്ന് എവിടെ നിന്നില്ല ഓയിൽ ലീക്സ് ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ കാണുന്ന ഭാഗം, അതായത് ഈ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു വലിയ പീസ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗിയർ ബോക്സും കൂടിയും വിസിബിൾ ആവും. ആ ഗിയർ ബോക്സ് വിസിബിൾ ആകുമ്പോൾ ആ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഓയിൽ ലീക്സ് ഉണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യുക. വണ്ടി ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും ഫോർത്ത് ഗിയറിലും അഞ്ച് ഗിയർ ഉണ്ടെങ്കിൽ ഫിഫ്ത്ത് ഗിയറിലും വണ്ടി ഓടിച്ച് നോക്കണം. കാരണം ഓരോ ഗിയറും മാറി കുറച്ച് ഡിസ്റ്റൻസ് നമ്മൾ ഓടിച്ച് ഓടിച്ച് നോക്കുമ്പോൾ എല്ലാ ഗിയറിലും വണ്ടിയുടെ വർക്കിംഗ് പെർഫെക്റ്റ് ആണ് എന്നുള്ളത് നോക്കുക. പിന്നെ ഉള്ളത് ഈ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ പെയിൻറ്റിങ്ങിൻ്റെ ഒരു പെർഫെക്ഷൻ നോക്കിയാൽ മതി. കാരണം ശരിക്കും ഈ വണ്ടിയുടെ ഈ ഒരു ഭാഗം പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ബമ്പർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു വൺസ് ഇത് ടെസ്റ്റ് എടുത്ത വണ്ടിയാണ്. അപ്പോൾ ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഈ വണ്ടിയുടെ റീപെയിൻറ്റിങ് കയറിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഈ വണ്ടി അത്യാവശ്യം വൃത്തിയുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസും എത്ര ചച്ചു കൊടുക്കണമെന്ന് പറഞ്ഞവർ 70,000-നോ അതിന് താഴേക്കോ വണ്ടി സെയിൽ ചെയ്യുന്നുണ്ട്. 2002 മോഡൽ വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു പെയിൻറ്റിങ് കണ്ടില്ലേ? കാരണം ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ മാച്ചിങ് വേണം. എന്നാലും നമുക്ക് ടെസ്റ്റ് എടുക്കാനും പറ്റുള്ളൂ, കാണാൻ. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ടാണെങ്കിലും വണ്ടി വാങ്ങിക്കുമ്പോൾ ഒരു കാണാൻ വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ പെയിൻറ്റിങ് പെർഫെക്റ്റ് ആണോ നോക്കിയാൽ മതി. റീപെയിൻറ്റ് ഉണ്ടോ, ടച്ച് ഉണ്ടോ, റീപ്ലേസ് ഉണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് നമ്മൾ ഈ ഒരു റസ്റ്റിങ് കാര്യങ്ങൾ ഈ സൈഡിൽ എവിടെയെങ്കിലും റസ്റ്റിംഗ് ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. അതിൽ ഈ റബ്ബർ ബീഡിങ്ങുകളുടെയൊക്കെ ഒരു ക്വാളിറ്റി നമ്മൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഫ്രണ്ട് ഈ ഒരു മുകളിലൊക്കെ ചിലപ്പോൾ ചെറിയ റസ്റ്റിങ്ങുള്ള വണ്ടിയായിരിക്കാം. അതുപോലെ തന്നെ ഈ മുകളിൽ എം സി ലോണ്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റൽ പേസ്റ്റ് കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ അത്തരത്തിൽ പേസ്റ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ പേസ്റ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് കംപ്ലയിൻറ്റ്, നമുക്ക് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ വെള്ളം ഇറങ്ങാനുള്ള ചാൻസുകളുണ്ട്. റസ്റ്റിങ് കൂടുതലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് വലിയ കെട്ടറിലൊക്കെ ചാടുമ്പോൾ ഈ ഗ്ലാസ് പൊട്ടിപ്പോകാനുള്ള ചാൻസസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ്സുകൾ ഏതെങ്കിലും പൊട്ടിയിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. ഈ റബ്ബർ ബീഡിങ് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണോ നോക്കുക. റൂഫ് നല്ല ഗ്ലേസിങ്, ആ ഒരു ഫിനിഷിങ്, ആ ഒരു ബോഡിയുടെ ഫിനിഷിങ് ഉണ്ടോ നോക്കുക. ഡോറുകളെല്ലാം തുറന്ന് നമ്മൾ പേസ്റ്റിംഗ് നോക്കി ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പറയേണ്ട. ഡോറ് എല്ലാ ഡോറും തുറന്ന് കൃത്യമായിട്ട് അടച്ച് നോക്കുക. ഈയൊരു അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴുള്ള പെർഫെക്ഷൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് എല്ലാ ഡോറിലും നമ്മൾ അടച്ചും തുറന്നും ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടി ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ളതിന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലുള്ള പോലെ സീറ്റിൻ്റെ അടിഭാഗവും രണ്ട് സീറ്റിൻ്റെ അടിഭാഗവും ഈ കാണുന്ന ഡാഷ്ബോർഡ് വരുന്നത് ഈ ഡാഷ്ബോർഡിൻ്റെ അടിഭാഗം നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൻ്റെ വൃത്തിയും സീറ്റിൻ്റെ നീറ്റ്നെസ്സും അതൊക്കെ നമ്മൾ ഒരു കോമൺ മനുഷ്യനെ കണ്ടാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ശരിക്കും നമ്മുടെ കോമൺ സെൻസും നമ്മുടെ ബുദ്ധിയും നമ്മുടെ എഫേർട്ടും ആ പൈസ കൊടുക്കുന്ന പൈസയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഒരു വണ്ടി വാങ്ങിക്കാൻ പോകുമ്പോഴാണ്. ഒരിക്കലും ആവേശം കാണിക്കരുത്. അതുപോലെ തന്നെ ഡോർ പാഡുകൾ, ഈ ഡോർ പാഡിൻ്റെ ഈ ഒരു പീസുകൾ, ഇതിൻ്റെ ലോക്ക് തുറക്കുന്ന ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റുന്നുണ്ടോ, പുറത്തുനിന്ന് തുറക്കാൻ പറ്റുന്നുണ്ടോ, ഈ ഡോർ പാഡ് അത്യാവശ്യം ഫിനിഷിംഗ് ഉണ്ടോ, ഈ ഡോറിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും തരത്തിലെ റസ്റ്റിംഗ് ഉണ്ടോ, ഈ ഡോറ് തുറന്ന് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പൈസിൻ്റെ അടിഭാഗം, ഇതാണ് റണ്ണിംഗ് ബോർഡ് വരുന്നത്. ഈ ബോർഡിൻ്റെ ഈ അങ്ങേയറ്റം മുതൽ, അതായത് ഫ്രണ്ട് മുതൽ ബാക്ക് വരെയുള്ള ഭാഗം അടിയിൽ കിടന്ന് തന്നെ നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഈ ഡിസ്കുകൾ, വീൽ 4 ടയറിൻ്റെ കണ്ടീഷൻ, അതുപോലെ തന്നെ ഈ വീൽ ഡിസ്ക്, അതായത് ഈ വരുന്ന ടയർ ഇട്ടിരിക്കുന്ന ഈ ഡിസ്കിന് ഏതെങ്കിലും തരത്തിൽ ബെൻഡ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. സസ്പെൻഷൻ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നിന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആക്ഷൻ കണ്ടില്ലേ, ഈ ഒരു ആക്ഷൻ പെർഫെക്റ്റ് ആണോ, ആക്ഷൻ ഉണ്ടോ. ബാക്ക് സൈഡ് എന്നുള്ളത് നമുക്ക് ശരിക്കും ഇവിടെ ബമ്പർ കഴിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബാക്കിലെ സസ്പെൻഷൻ്റെ ആക്ഷനും കാണാൻ പറ്റും, അറിയാൻ പറ്റും. അതുപോലെ വണ്ടി ടോട്ടലി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 4 സസ്പെൻഷനും വർക്കിംഗ് ആണോ, നന്നായിട്ട് ഷെയ്ക്ക്, ഇപ്പോൾ വണ്ടി നമ്മൾ നന്നായിട്ട് ഷെയ്ക്കുകയാണെങ്കിൽ
ഈ ഒരു ഷെയ്ക്കിങ് കണ്ടില്ലേ, സസ്പെൻഷൻ നല്ല ഡാമേജ് ആയിട്ടുള്ള സസ്പെൻഷൻ ആണെങ്കിൽ ക്രിക് ക്രിക്ക് എന്ന് പറഞ്ഞ നോയ്സ് സസ്പെൻഷൻ ഉരയുന്ന അല്ലെങ്കിൽ സസ്പെൻഷൻ വർക്ക് ചെയ്യേണ്ട ഡാമേജ് ആയിട്ടുള്ള സസ്പെൻഷൻ്റെ നോയ്സും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ നാല് ടയറും ഓക്കെയാണ്, വണ്ടിയുടെ ബോഡി ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ഉണ്ട്, എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ബോഡി നോക്കി പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പായി, അടിയിൽ റസ്റ്റിങ് കാര്യങ്ങളൊന്നുമില്ല, തുരുമ്പ് പിടിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വന്നതിന് ശേഷം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ കീ കൈകൊണ്ട് തൊടാം. അതിനുശേഷം വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻജിൻ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി കറക്റ്റായിട്ട് ആ ഫാസ്റ്റായിട്ട് സെൽഫ് അടിച്ച വണ്ടി സ്റ്റാർട്ട് ആവണമെന്നുണ്ടല്ലേ, ആ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അറിയാൻ പറ്റും വണ്ടിയുടെ ഏകദേശം കണ്ടീഷൻ. കാരണം ബാറ്ററി ലോ ആണ്, ലോ ബാറ്ററി ആണെങ്കിൽ വണ്ടിക്ക് ലോങ് ക്രാങ്കിങ് ഉണ്ടാവും, കുറേ പ്രാവശ്യം ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ടാണ് വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. ക്വിക്കായിട്ട് നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ആ ഒരു ഫോഴ്സിൽ തന്നെ അടിച്ച് സ്റ്റാർട്ടാവുന്ന ആ ഒരു രീതി, നല്ലൊരു ബാറ്ററിയും നല്ലൊരു എൻജിൻ കണ്ടീഷനുമാണ് കാണിക്കുന്നത്. എൻജിൻ്റെ ഒരു കണ്ടീഷനും നല്ലൊരു ബാറ്ററിയും നല്ല സെൽഫ് മോട്ടറും നല്ല സ്റ്റാർട്ടറും, അതായത് സെൽഫ് മോട്ടറിൻ്റെ ആർമേച്ചർ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒന്ന് കിക്ക് പിടിച്ച് പിന്നെ കറങ്ങി പിന്നെ കറങ്ങിയിട്ട് സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് പെർഫെക്റ്റ് ആണെന്നുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയൊക്കെ ഒരു കുഴപ്പമില്ല. ഇനി വീക്ക് ബാറ്ററി ആണെങ്കിൽ നിങ്ങൾ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാറ്ററി ഡൈ ചത്തു. അപ്പോൾ അതുകൊണ്ട് കാരണം ഓരോ പ്രാവശ്യം സെൽഫ് അടിക്കുമ്പോഴും നമുക്ക് അത്രയും ബാറ്ററി പവർ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ആണെന്നുള്ളത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ബാറ്ററി നോക്കിയിട്ടും ചെക്ക് ചെയ്യുക. വണ്ടിയുടെ ബോണറ്റ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആക്ച്വലി ഈ വണ്ടിയുടെ ബോണറ്റ് റീപ്ലേസ്ഡ് ആണ്. ശരിക്കും വണ്ടിയുടെ ഈ ബോണറ്റ് റീപ്ലേസ്ഡ് ആണെന്നുള്ളത് ശരിക്കും ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന ഈ ഒരു വണ്ടിക്ക് ഒരിക്കലും അതൊരു പോരായ്മയല്ല. കാരണം ബോണറ്റ് വൃത്തിയുണ്ട്, അത്യാവശ്യം റസ്റ്റിങ്ങൊന്നുമില്ല, പെയിൻറ്റിംഗ് ഒന്നും പൊളിഞ്ഞിട്ടില്ല, നല്ലൊരു ബോണറ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത്, അതായത് ഈ അപ്രോണിൻ്റെ അപ്രോണിൻ്റെ ഭാഗത്ത്, അതായത് ഇതാണ് അപ്രോൺ വരുന്നത്, ഈ ആപ്രോണിൻ്റെ ഭാഗത്തുള്ള പെർഫെക്ഷൻ കണ്ടില്ലേ, ഇതൊന്നും ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, പെർഫെക്റ്റാണ്, എല്ലാ ഭാഗങ്ങളും പെർഫെക്റ്റാണ്. ഈ താഴത്തുള്ള പെയിൻറ്റിങ്ങുകളാണെന്നുണ്ടെങ്കിൽ കമ്പനി വന്നപ്പോൾ ഉള്ള പെയിൻറ്റിങ് തന്നെയാണ്, ഒട്ടും റസ്റ്റിങ് ഈ വണ്ടിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ആപ്രോണും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ ആപ്രോൺ തുരുമ്പ് പിടിക്കാണ്ടിരിക്കാനോ അതോ വൃത്തിയായിട്ടിരിക്കാനോ വേണ്ടിയിട്ട് ഇതിൻ്റെ പഴയ ഓണർ ഇതിനെന്താ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഇതാണ് ഫയർ വോൾ, ഈ ഭാഗം, അതായത് ഉള്ളിലെ ക്യാബിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഭാഗം നമ്മൾ ഫുള്ളായിട്ട് റസ്റ്റിങ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇത് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ താഴെ ചേസിൻ്റെ ഭാഗം കാണാൻ പറ്റും, അതായത് ഈ ഒരു താഴ്ഭാഗം കാണുന്ന ഭാഗം, ഈ ഒരു ഭാഗവും, അതായത് അതുപോലെ തന്നെ ഈ ഒരു സൈഡും, ഈ രണ്ട് സൈഡിൽ നിന്നുള്ള ഭാഗവും, ഈ ഒരു താഴ്ഭാഗവും ആ ഒരു താഴ്ഭാഗവും രണ്ട് സൈഡിൽ നിന്നുള്ള ഭാഗത്തും ഏതെങ്കിലും തരത്തിൽ വെൽഡിങ്ങുകളോ കൂടുതലായിട്ട് റസ്റ്റിങ്ങോ ചെറിയ തുരുമ്പിൻ്റെ ഒരു പാച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സാൻഡ് പേപ്പർ ഇട്ട് വരച്ചിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കൂടുതലായിട്ട് എന്തെങ്കിലും തരത്തിൽ റസ്റ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടോയെന്നുള്ളത് നന്നായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് ഇതാണ് വരുന്നത്, ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ IAC വാൽവ് എന്നുള്ളത്, ഐഡിയൽ എയർ കൺട്രോളിങ് വാൽവ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഹുണ്ടായി എക്സെൻഡ്, ഹുണ്ടായി സാൻഡ്രോ എക്സെൻഡ് ഗെറ്റ്സ്, ഇത്തരത്തിലുള്ള എല്ലാ വണ്ടികൾക്കും ഈ ഐഡിയൽ എയർ കൺട്രോളിങ് വാൽവ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വാൽവ് ഉണ്ട്. ഈ ഒരു വാൽവ് മിക്ക വണ്ടികൾക്കും പൊട്ടിയിട്ടുണ്ടാവും, അപ്പോൾ അത് ഇങ്ങനെ ഇത് MC വെച്ചിട്ട് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു വാൽവിന് ഏകദേശം നമ്മൾ ഒരു ക്വാളിറ്റി കുറഞ്ഞ ഡെല്ലി മെയ്ഡ് സാധനം വാങ്ങിക്കുവാണെങ്കിലും 3500 രൂപയോളം വില വരുന്നുണ്ട്. ഒറിജിനൽ സാധനത്തിന് ഹുണ്ടായുടെ ഷോറൂമിൽ ഈ ഒരു വാൽവിന് മാത്രം 10,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹുണ്ടായി ഗെറ്റ്സ്, ഹുണ്ടായി ആക്സെൻ്റ് പെട്രോള്, സാൻഡ്രോ പെട്രോള്, ഈ ഒരു വണ്ടികൾ വാങ്ങിക്കുന്നവരെല്ലാം ഈ ഒരു സെൻസറിൻ്റെ കണ്ടീഷൻ നന്നായിട്ട് ചെക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കി വയറിങ് കാര്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ അവിടെ നിന്നൊക്കെ വയർ വലിച്ചിട്ടുണ്ടോ, ജസ്റ്റ് കീ ഓണാക്കിയിടുക, കീ ഓണാക്കിയിടുമ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്ട് വെറുതെ കീ ഓണാക്കിയിടുമ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക. കാരണം റേഡിയേറ്ററിൻ്റെ ഫാൻ കറക്റ്റ് വർക്കിംഗ് അല്ലാണ്ട് വരുമ്പോൾ വണ്ടിക്ക് ഓവർ ഹീറ്റിംഗ് വരുമ്പോഴോ ഫാൻ ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കീ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഫാൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷേ താൽക്കാലികമായിട്ട് രക്ഷപ്പെടാമെന്നുണ്ടെങ്കിലും ആ വണ്ടി കൊണ്ട് ലോങ്ങ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഓവർ ഹീറ്റാവും, ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആവും, വയറിങ് കത്തിപ്പോവും, അത്തരത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് കീ ജസ്റ്റ് ഓണാക്കിയിട്ടിട്ട് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യാൻ പാടില്ല, വണ്ടി ഓണാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വെള്ളം ഇതിനകത്തുള്ള വെള്ളം ഹീറ്റാകുമ്പോൾ മാത്രമാണ് തെർമോസ്റ്റാറ്റ് വാൽവ് വെള്ളം പാസ് ചെയ്യുള്ളൂ, തെർമോസ്റ്റാറ്റിൻ്റെ സ്വിച്ചിനകത്തേക്ക് അപ്പോഴാണ് കണക്ഷൻ വരുള്ളൂ, അപ്പോഴാണ് ഫാൻ വർക്ക് ചെയ്യുള്ളൂ, അപ്പോഴാണ് ഫാൻ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. റേഡിയേറ്ററിൻ്റെ മൂടി തുറന്നിട്ട് ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, കൂളൻ്റ് ആണോ അതോ ചെളി പിടിച്ച വെള്ളമാണോന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് ഫുൾ ഹീറ്റാണ്, നമ്മൾ ഹീറ്റായിരിക്കുമ്പോൾ ഒരിക്കലും തുറക്കരുത്, ഇപ്പോൾ ഇത് തുറക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്.
അപ്പോൾ ഇതിനകത്ത് വെള്ളം കണ്ടോ നിങ്ങൾ? അപ്പോൾ വെള്ളം ഇത്രയും ഡേർട്ടി ആവുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിക്കും ഇത്രയും ഡേർട്ടി ആയിട്ടാണ് നിങ്ങളുടെ റേഡിയേറ്റർ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നു വേണ്ട. ശരിക്കും ഇതിൻ്റെ വെള്ളം കുറച്ച് വെള്ളം ഇതിൻ്റെ ഈ റേഡിയേറ്ററിൻ്റെ അടിയിലൊരു ടാപ്പ് ഉണ്ടാവും. ഇതിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു മൂലയ്ക്കൊരു ഫൈബർ ടാപ്പ് ഉണ്ടാവും. ആ ടാപ്പ് അഴിച്ച് കുറച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം ഈ റേഡിയേറ്ററിൻ്റെ അകത്തേക്ക് ലിക്വിഡ് മോളി എന്നുള്ള നമുക്ക് ഫ്ലിപ്കാർട്ടിലും മറ്റേ ആമസോണിലും ലിക്വിഡ് മോളി എന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിയ റേഡിയേറ്റർ ക്ലീനർ, ആ സംഭവം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. വണ്ടി ഒരു 10-20 മിനിറ്റ് സ്റ്റാർട്ടിങ്ങിലിടുക, അല്ലെങ്കിൽ 100 റൗണ്ട് ഓടിച്ചിട്ട് വരിക. അപ്പോൾ അതൊന്ന് സർക്കുലേറ്റ് ആയി കഴിഞ്ഞിട്ട് ഇതൊന്ന് അഴിച്ചു വിടണമെങ്കിൽ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്തിട്ട് പോയി പിന്നെ പുതിയ വെള്ളം ഒഴിച്ച് പിന്നെ ഒരു മാസം കഴിയുമ്പോൾ വെള്ളമൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ആവും. അപ്പോൾ നിലവിൽ ഓവർ ഹീറ്റ് ഇല്ലാത്ത വണ്ടി, ഓവർ ഹീറ്റിംഗ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് റേഡിയേറ്ററിൻ്റെ ഭാഗം ഡേർട്ടി ആണെങ്കിലും നിങ്ങൾ വണ്ടി വാങ്ങിയതിന് ശേഷം നിങ്ങൾ ആ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. പിന്നെയുള്ളത് ഈ ത്രോട്ടിൽ ബോഡി ഇതെല്ലാം നിങ്ങൾ നോക്കി എല്ലാം പെർഫെക്റ്റ് ആണ്. ആക്സിലേറ്ററിൻ്റെ കേബിൾ പെർഫെക്റ്റ് ആണ്. ക്ലച്ച് കേബിൾ ക്ലച്ചാണ് വരുന്നത്. ഇതാണ് ക്ലച്ചിൻ്റെ കേബിൾ വരുന്നത്. ഈ ക്ലച്ചിൻ്റെ കേബിൾ നല്ലേ, ക്ലച്ചിൻ്റെ കേബിൾ ചെറിയ ടൈറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ കേബിൾ മാറിയാൽ മതിയാവും. അപ്പോൾ ക്ലച്ചിൻ്റെ കേബിളിൻ്റെ ടൈറ്റാണോ അതോ പ്രഷർ പ്ലേറ്റിൻ്റെയോ എന്തെങ്കിലും ടൈറ്റാണോ എന്നുള്ളത് കൺഫേം ചെയ്യണം അതിന് മുമ്പ്. അതുപോലെ തന്നെ ബാറ്ററി, ബാറ്ററി നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ബാറ്ററിയുടെ ഡേറ്റ് ചെക്ക് ചെയ്യുക. ബാറ്ററിയുടെ മാനുഫാക്ചറിംഗ് ഡേറ്റ് അതിൻ്റെ മുകളിൽ എന്തായാലും ഉണ്ടാവും. ഈ ടെർമിനലിൽ ഇതുപോലെ ഈ ക്ലാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് ഈ കോപ്പർ ഓക്സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം ചിലപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ കാണിക്കും. അപ്പോൾ ബാറ്ററിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ബാറ്ററിയുടെ എത്ര വർഷമായി ബാറ്ററി വാങ്ങിച്ചിട്ടെന്ന് ചെക്ക് ചെയ്യുക. 3-4 വർഷം വരെ മാക്സിമം നല്ല ക്വാളിറ്റിയിൽ ബാറ്ററി വർക്ക് ചെയ്യും. അതിന് മുകളിലേക്ക് ബാറ്ററി പെട്ടെന്ന് ഏത് നിമിഷവും പോകാമെന്നുള്ള കണ്ടീഷനിലാണ് ബാറ്ററി വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടിയിൽ ഏതെങ്കിലും തരത്തിൽ ഓയിൽ ലീക്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ ഇഗ്നൈറ്റർ, ഇതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഈ കോഡ് വയറുകൾ, വയറുകളുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ഈ ഹെഡിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നോ ഏതെങ്കിലും ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ ഓയിൽ ലീക്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ, ജസ്റ്റ് ഏത് വണ്ടിയാണെങ്കിലും ഫിൽറ്റർ ബോക്സ് നമുക്ക് കൈകൊണ്ട് അഴിച്ചു നോക്കാവുന്ന കേസുള്ളൂ. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ അതുപോലെ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ എൻജിൻ എവിടെയും ഓയിൽ ലീക്സ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ശേഷം വണ്ടിയുടെ ഈ ഒരു ഭാഗത്ത് എവിടെയും റെസ്റ്റിംഗ് കാര്യങ്ങളില്ല, ചെറിയ ചെറിയ റെസ്റ്റിംഗ് അല്ല പറയുന്നത്, കാര്യമായിട്ടുള്ള റെസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ആ റെസ്റ്റിങ്ങിൽ വണ്ടി ഈ ഭാഗം എൻജിൻ ഇരിക്കുന്നതുകൊണ്ടും മറ്റും അത് പൊട്ട ചെയ്സിനൊക്കെ പൊട്ടലി വന്നിട്ടുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസ് ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് ജസ്റ്റ് പുറത്ത് ഒരാളെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിയുടെ എൻജിൻ്റെ വൈബ്രേഷൻ ചെക്ക് ചെയ്യുക. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടില്ലേ, കാരണം സ്റ്റാർട്ടാകുമ്പോൾ ഈ എഞ്ചിൻ തെറിച്ച് സ്റ്റാർട്ടാവണം. വണ്ടി ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നതൊക്കെ വരുമ്പോൾ അത് എഞ്ചിൻ്റെ മൗണ്ടിങ് കാര്യങ്ങൾ കംപ്ലൈൻറ്റ് ഉണ്ടാവും. വണ്ടിയുടെ എഞ്ചിൻ ഐഡിയൽ സ്ലോ സ്പീഡിൽ വണ്ടി എഞ്ചിനിൽ ഏതെങ്കിലും തരത്തിൽ ടാപ്പറ്റിൻ്റെ നോയ്സോ അല്ലെങ്കിൽ ക്രാങ്ക് അടിക്കുന്ന പോലെ സൗണ്ടോ കണക്റ്റിംഗ് റോഡിൻ്റെ അടിക്കുന്ന സൗണ്ടുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇത് സാൻഡ്രോ ഒക്കെ ആകുമ്പോഴും ജെൻ ആകുമ്പോഴും ഇവിടെ നിന്ന് ആക്സിലേറ്റർ കൂട്ടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഫാൻ ഓണായി ഓഫായി, ഫാനിൻ്റെ വർക്കിംഗ് കറക്റ്റാണ്. ഇപ്പോൾ എൻജിൻ നമ്മൾ ഇത്ര റേസ് ചെയ്ത് വിട്ട് വിട്ട് നോക്കി, അപ്പോൾ കറക്റ്റായിട്ട് ഒരു ടക് 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 എന്നുള്ള നോയ്സുകളോ ഒന്നും കേട്ടില്ല. കറക്റ്റ് എൻജിൻ വർക്ക് ചെയ്യുന്ന നോയ്സ് മാത്രം കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻജിൻ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഗുഡാണ്. ചെറിയൊരു മിസ് ഫയറിങ് ഈ വണ്ടിക്ക്, എൻജിൻ ഓവറായിട്ട് ചെറിയ ഷിവർ ചെയ്തിട്ട് ഓണായി കിടക്കുമ്പോഴും ചെറിയൊരു മിസ് ഫയറിങ്ങും ഓടിക്കുമ്പോൾ ചെറിയൊരു പവർ ലോസും കാണുന്നുണ്ട്. അത് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവും. സാൻഡ്രോ ആണ്. മാരുതി സുസുക്കിയുടെ വണ്ടികൾ നോക്കുമ്പോൾ ഈ സിലിണ്ടർ എന്തെങ്കിലും ഡാമേജ്, ഇപ്പോൾ ഇതിൻ്റെ സിലിണ്ടറിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമ്പോൾ ഈ ഓയിൽ സ്പാർക്ക് പ്ലഗിലേക്ക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്ലീവ് ഇട്ട് കൊടുത്തിട്ട് ഇത് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലേ, കണക്ടറുകൾ ഉണ്ടല്ലേ, ഈ ഒരു കണക്ടറുകൾ എല്ലാം ഒരേ ഹൈറ്റിൽ ലെവലാണെന്നുള്ളത് നിങ്ങൾ നോക്കണം. ഈ ഒരേ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കണം. പ്രത്യേകിച്ച് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഹൈറ്റുകൾ ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കണമെന്ന് വീണ്ടും 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 പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഈ എൻജിൻ കംപ്ലൈൻ്റ് ഉള്ള, അതായത് റിങ്സൊക്കെ വീക്കായിട്ട് സ്പാർക്ക് പ്ലഗിലേക്ക് ഓയിൽ അടിക്കുന്ന, ഓയിൽ അടിച്ചിട്ട് മിസ് ഫയറിങ് വരുന്ന വണ്ടികൾ കച്ചവടക്കാർ വിൽക്കാൻ വേണ്ടിയിട്ട് സ്ലീവ് ഇട്ട് കൊടുക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പാർക്ക് പ്ലഗ് പുറത്തേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു അഡാപ്റ്റർ വെച്ചിട്ട് ഈ സ്പാർക്ക് പ്ലഗ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കും.
അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്പാർക്ക് പ്ലഗിൻ്റെ ഈ ഒരു പ്ലഗുകൾ ഒരെണ്ണം മാത്രം തള്ളി പുറത്തേക്ക് നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ രണ്ടെണ്ണം മാത്രം പുറത്തേക്ക് നീണ്ടു നിൽക്കും. അപ്പോൾ അത്തരത്തിൽ ഇതിൻ്റെ ഹൈറ്റ് വ്യത്യാസം കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഉള്ളത് ബ്രേക്ക് ഓടുമ്പോൾ ഉള്ളിലേക്ക് നിറയെ എയർ പോകുന്ന സൗണ്ട് ഉള്ളിലേക്ക് കേൾക്കുമോ, കൃത്യമായിട്ട് ബ്രേക്ക് കിട്ടാണ്ടിരിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രേക്ക് ബൂസ്റ്ററിൻ്റെ കംപ്ലൈൻറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ബ്രേക്ക് ബൂസ്റ്ററിൻ്റെ കാര്യങ്ങൾ, വണ്ടി ബ്രേക്ക് ബൂസ്റ്ററിൻ്റെ വർക്കിംഗ് പെർഫെക്റ്റ് ആണോ നോക്കുക, ബ്രേക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കുക, ബ്രേക്കിൻ്റെ ഓയിൽ കൃത്യമായിട്ട് ബ്രേക്ക് ഓയിൽ വണ്ടിയിലുണ്ടോയെന്നുള്ളത് നോക്കുക. ഈ റേസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ വൈറ്റ് സ്മോക്കോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്മോക്കോ വണ്ടിക്കുണ്ടോ നോക്കുക, സ്മോക്കിൻ്റെ ക്വാളിറ്റി നോക്കുക. ഇത്രയും നോക്കിക്കഴിഞ്ഞ് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി പെർഫെക്റ്റ് ആണെന്ന് തോന്നിയാൽ മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ വണ്ടി ഓടിച്ച് നോക്കുക. ഓടിച്ച് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം, അതായത് വണ്ടി ഓടിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം വണ്ടി നിർത്തി ഒന്നും കൂടി ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഡിപ്സ്റ്റിക്ക് വലിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇത്രയും പഴയ വണ്ടിയാണെങ്കിൽ, വണ്ടിയുടെ എൻജിൻ കണ്ടീഷൻ വളരെ ബാഡാണെങ്കിൽ ഈ ഡിപ്സ്റ്റിക്ക് ഊരുന്ന ഇതാണ് ഡിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത്, ഇത് ഊരുന്ന ഈ ഒരു ഓയിലിൻ്റെ അളവ് നോക്കുന്ന ഈ ഒരു ഭാഗത്ത് കൂടെ മുകളിലേക്ക് എയർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, അതായത് പുക പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ബാക്ക് കംപ്രഷൻ ഉണ്ട്. പൊതുവേ പെട്രോൾ വണ്ടികൾക്ക് ബാക്ക് കംപ്രഷൻ കുറവായിരിക്കും, പെട്ടെന്നൊന്നും അങ്ങനെ ഡാമേജ് വരാറില്ല. പക്ഷേ ഓടി വരുമ്പോൾ എല്ലാ എന്തായാലും നമ്മൾ ഒരു കണ്ണ് ഈ ഡിപ്സ്റ്റിക്ക് ചെക്ക് ചെയ്യുന്നതിലും കൂടി വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഇതാണ് എൻ്റെ സ്റ്റഡ് മൗണ്ട് ബുഷ് വരുന്നത്, ഈ ഒരു ഭാഗത്താണ് രണ്ട് സ്റ്റഡും മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പെർഫെക്ഷനും ഈ ഭാഗത്തു നിന്ന് റസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്, ഇതും ഇതിൻ്റെ അടിഭാഗം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതും ഇതിൻ്റെ അടിഭാഗം ചെക്ക് ചെയ്ത് നോക്കുക. ബാക്കി ഡോറുകളും ബോണറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അടയുന്നുണ്ടോ തുറക്കുന്നുണ്ടോ നോക്കുക. നാല് ഇൻഡിക്കേറ്റർ, നാല് ഹെഡ് ലാമ്പ്, രണ്ട് ഹെഡ് ലാമ്പും നാല് ഇൻഡിക്കേറ്ററും പെർഫെക്റ്റ് വർക്കിംഗ് ആണെന്നുള്ളത് നോക്കുക. അതിനുശേഷം നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ AC ഓണാക്കി, AC വർക്കിംഗ് ഉള്ള വണ്ടിയാണെങ്കിൽ AC ഓണാക്കി നോക്കണം, ഓഫാക്കി നോക്കണം. AC കംപ്രസർ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ വാങ്ങിച്ച വണ്ടി AC കംപ്രസർ കംപ്ലൈൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മോഡൽ വണ്ടിക്ക് വാങ്ങിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ പുതിയത് വാങ്ങിച്ചിട്ടിട്ട് ഒരുപാട് എക്സ്പെൻസീവ് ആക്കേണ്ട കാര്യമില്ല. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ കിട്ടും, കാരണം ഒരുപാട് സ്ക്രാപ്പിംഗ് ആയിട്ടുള്ള വണ്ടികളുള്ളതുകൊണ്ട് വാങ്ങിക്കാൻ കിട്ടും. ചെറിയ പൈസയ്ക്ക് 3000-2500 നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇത്രയും പഴയ വണ്ടികൾ നിങ്ങളുടെ കയ്യിൽ കണ്ടീഷൻ ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് OLX വഴി ഒരു അറിയാത്ത ഒരാൾക്ക് അത് ചെറിയ രീതിയിലൊക്കെ മെയിൻ്റനൻസ് ചെയ്ത് വിൽക്കാണ്ടിരിക്കുക. കാരണം ഈ ചെറിയ വിലയ്ക്ക് വണ്ടി എടുക്കുന്ന ആൾക്കാർ ഒരുപാട് അത്യാവശ്യക്കാരായിരിക്കും, കാരണം വണ്ടി ആഗ്രഹിച്ചെടുക്കുന്നവരല്ലായിരിക്കും, കൂടുതലും ജീവിതത്തിലെ സാഹചര്യങ്ങളും അത്യാവശ്യവും കൊണ്ട് വണ്ടി എടുക്കുന്നവരായിരിക്കും. പക്ഷെ അത്തരത്തിലുള്ള ആൾക്കാരെ പ്രാക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറ്റിക്കപ്പെടുന്നവനാണ് കുറ്റക്കാരൻ, പറ്റിക്കുന്നവനല്ല കുറ്റക്കാരൻ. എന്നിരുന്നാലും നമ്മൾ ഒരിക്കലും ചെയ്യരുത്. കാരണം പൊളിക്കാറായ വണ്ടി നിങ്ങൾ മാന്യമായ രീതിയിൽ ആ വണ്ടിയുടെ ചേസ് നമ്പർ കട്ട് ചെയ്ത് RTO ഓഫീസിൽ കൊടുത്ത് സ്ക്രാപ്പ് ചെയ്യണം. ഒരിക്കലും നിങ്ങളത് കൊടുത്ത് ഒഴിവാക്കാൻ നോക്കരുത്. നമുക്കൊരു ബാധ്യത നമ്മളൊരിക്കലും മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് അത് മര്യാദയല്ല. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നവരാണ് ശരിക്കും ചെക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ചെക്ക് ചെയ്തെടുക്കുക. ഡ്രൈവ് ടെസ്റ്റും കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടി നോക്കുമ്പോഴേ, ക്ലച്ച് ചവിട്ടുമ്പോൾ ഇങ്ങനെ സ്പോഞ്ചിൽ ചവിട്ടുന്ന പോലെ, നമ്മൾ അങ്ങടി ചവിട്ടുമ്പോൾ തിരിച്ച് നമ്മളെ ചവിട്ടുന്ന രീതിയിൽ ക്ലച്ച് ഇങ്ങനെ സ്പോഞ്ചി ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഷർ പ്ലേറ്റ് ആയിരിക്കും കംപ്ലൈൻറ്റ്. ചവിട്ടുമ്പോൾ താഴത്തേക്ക് പോകുന്നുണ്ട്, വിടുമ്പോൾ പതുക്കെ റിലീസായി വരുന്നുണ്ട്, അതിനൊരു ഹാർഡ്നെസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കേബിളായിരിക്കും കംപ്ലൈൻറ്റ്. പറയുന്നത് ക്ലിക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം, നമ്മൾ ചവിട്ടുമ്പോൾ സ്പോഞ്ചിൽ ചവിട്ടുന്ന പോലെ നമ്മൾ അങ്ങടി ചവിട്ടുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് റിലീസ് ചെയ്ത് വരും. അങ്ങനെ നമ്മളും ക്ലച്ചും തമ്മിലൊരു മത്സരമാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ കംപ്ലൈൻറ്റും, ക്ലച്ച് മാറ്റാറായി. അതെല്ലാം നമ്മൾ ചവിട്ടുമ്പോൾ ഹാർഡായിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്, പതുക്കെ തന്നെ റിട്ടേൺ വരുന്നുണ്ട്. ആ കേബിൾ വലിയുമ്പോഴൊരു ഫീല് നമുക്ക് കിട്ടും. ഈ പഴയ സൈക്കിളൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ ക്ലച്ച് ബ്രേക്കൊക്കെ കേബിൾ ടൈറ്റ് ആയിക്കുമ്പോൾ ഒരു പിടിക്കാനും വിടാനൊക്കെ ഒരു ടൈറ്റ് ഉണ്ടാവില്ലേ, ആ ടൈറ്റ് ആണെങ്കിൽ കേബിളാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം നമ്മൾ വണ്ടി എടുത്ത് നോക്കുക, വണ്ടി സ്മൂത്തായിട്ട് മൂവ് ചെയ്യണോ, ക്ലച്ചിൽ നിന്ന് ചാടിയാണോ മൂവ് ചെയ്യുന്നത്, സ്മൂത്തായിട്ടാണോ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് സ്ലോ സ്പീഡിൽ പതുക്കെ ഓടിച്ച് നോക്കുക. അപ്പോൾ വണ്ടി മിസ് ഫയറിങ്ങോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി വലിക്കാതിരിക്കുക, ആക്സിലറേറ്റർ പെട്ടെന്ന് കൂട്ടുമ്പോൾ വണ്ടി വലിച്ച് കയറാണ്ടിരിക്കുക, പിന്നെ പെട്ടെന്ന് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ഒന്ന് ഞെക്കി ഞെരങ്ങി മൂളിയിട്ട് വണ്ടി ഒന്ന് മുക്കി 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 കയറുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിക്ക് ഏതെങ്കിലും തരത്തിൽ മിസ് ഫയറിങ് ഉണ്ടാവും. അതായത് കൃത്യമായിട്ട് ഫ്യൂവൽ കത്താണ്ടിരിക്കുമ്പോഴുള്ള ഇഷ്യൂ, സ്പാർക്ക് പ്ലഗിൻ്റെ ആവാം, ഇഗ്നൈറ്റർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാവാം, കോഡുവെയർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാവാം, സിലിണ്ടർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാവാം, ഓവർ ഹീറ്റിങ്ങിനായിട്ട് ഹെഡ് ഗ്യാസ്കറ്റ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് താഴെയും ചെറിയ കംപ്ലൈൻറ്റ് മുതൽ വലിയ കംപ്ലൈൻറ്റ് വരെ ആവാം. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളതും കൂടി നിങ്ങൾ കൺഫേം ചെയ്യുക. പിന്നെ നോർമൽ നമ്മൾ ഗട്ടറുള്ള റോഡിലേക്ക് ഓടിച്ച് നോക്കുക, റണ്ണിങ് നോയിസ് നോക്കുക, പിന്നെ വണ്ടി സ്ട്രൈറ്റ് പോകുന്നുണ്ടോ, ഗട്ടറുള്ള നല്ല ഗട്ടറുള്ള റോഡിൽ ഓടിച്ച് തന്നെ നോക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വേറെ ഏതെങ്കിലും തരത്തിൽ വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് നല്ല സൗണ്ടുകളോ നോയിസുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. രണ്ട് സൈഡും ഓരോരോ സൈഡ്
നമ്മൾ ഈ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് ഓടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഗട്ടറുള്ള ഭാഗത്ത് ഓടിക്കുക, അതിൻ്റെ റൈറ്റ് സൈഡ് ഗട്ടറിലേക്ക് ഇറക്കി നോക്കുക. അപ്പോൾ രണ്ട് സൈഡും അതുപോലെ ഇറക്കി നോക്കി ഓടിച്ച് വണ്ടി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എടുക്കണം. അതുപോലെ തന്നെ ഗട്ടറിൽ ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് നല്ല അടി വരിക, പിന്നെ പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണെങ്കിൽ പവർ സ്റ്റിയറിംഗിൻ്റെ ഓയില് ലീക്കിങ് ഏതെങ്കിലും ഭാഗത്തു നിന്നുള്ളതോ ഉണ്ടോ എന്നുള്ളതൊക്കെ കൂടി ചെക്ക് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത്യാവശ്യം കയറ്റമുള്ളൊരു ഭാഗത്ത് എത്തുമ്പോൾ വണ്ടി കയറ്റം കയറുന്ന സമയത്ത് നമ്മൾ ഫോർത്തിലോ അല്ലെങ്കിൽ തേർഡിലോ കിട്ടിട്ട് പതുക്കെ ആക്സിഡൻ്റ് കൊടുക്കുമ്പോൾ മിസ്ഫയറിംഗ് ഉള്ള മിസ്സിംഗ് ഉള്ള വണ്ടിയാണ്, കറക്റ്റായിട്ട് ഫ്യൂവൽ ബേൺ ചെയ്യാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി നന്നായിട്ട് ആ ഒരു കംപ്ലൈൻറ്റ് കൂടുതൽ കാണിക്കും. കാരണം കൂടുതൽ ടോർക്ക് ആവശ്യം വരുമ്പോഴാണ് എൻജിൻ ആ പവർ പ്രൊഡ്യൂസ് ചെയ്യാണ്ട് വരുമ്പോഴാണ് ആ ഒരു കംപ്ലൈൻറ്റ് കൂടുതൽ കാണിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം എപ്പോഴും 70,000 rupees താഴെയോ 1 lakh rupees താഴെയോ എടുക്കുന്ന പഴയ വണ്ടികൾ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനല് കാർ മാസ്റ്റേഴ്സ് എന്ന് അടിച്ചിട്ട് നിങ്ങൾക്ക് ഏത് കാറാണ് വേണ്ടത് ആ കാർ അടിക്കുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കാണാൻ പറ്റും. ചില വീഡിയോസിൽ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ പറയുന്നുള്ളൂ, ശരിക്കും ആ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റു വണ്ടികളിൽ പറഞ്ഞപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബോറടിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ പറയാം, നിങ്ങൾക്കതനുസരിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ കുറച്ചുകൂടിയും അപ്ഡേറ്റഡ് ആക്കാം. അപ്പോൾ വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.